वेलकम बैक टू अवर फैमिली किडो बूम बरेडा बूम അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണൻ ഇന്ന് 45 ദിവസമായി. അപ്പൊ കണ്ണന് പോളിയോ എടുക്കണം, പോളിയോ എടുക്കാൻ പോകണം. അപ്പൊ കുത്തി വെക്കണം. നമ്മുടെ എടുത്തമ്മയും കണ്ണനും അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പോയി വന്നിട്ടാണ് വീഡിയോ എടുക്കണം. വീഡിയോ അല്ല, ഇൻട്രോ എടുക്കണം. മുട്ടായി ആവായ അപ്പം എന്താ പറയാ, താട്ടനും ഇവിടെ ഇല്ല. താട്ടൻ കൃഷ്ണന്റെ അടുത്ത് വരെ പോർക്കണം. അവർ രണ്ടും കൂടെ നാളെ എത്തുള്ളൂ. ചെറിയൊരു പരിപാടി ഉണ്ട്. ആ വീഡിയോ ചിലപ്പോ എന്റെ ഫോണിൽ വരുമായിരിക്കും. അല്ലടാ, അപ്പൊ നമുക്ക് ഇവിടുന്ന് പോണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ആരുടെ കാല് പിടിക്കേണ്ടി വന്നു. അതെ 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 ഗൈസ്, അതെ അതെ. അല്ലെങ്കിലും എന്തിനും ഏതിനും മിഞ്ചത്. അതെ, ഇതെന്ത് ഈ സൈഡില് കളർ പൂച്ചട വാല് പോലെ ഉണ്ട്. പക്ഷേ അപ്പൊ രാവിലെ അവൻ വന്നിട്ട് അന്നേരം രാത്രിനെ അവനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വരണം. അപ്പൊ കാര്യം വണ്ടി എടുക്കാൻ വേറെ ആരുമില്ല. ഞങ്ങളുടെ കൂടുതൽ വണ്ടി ഓടിക്കാനായിരുന്നു. മിഞ്ചപ്പം മാത്രമല്ല ഉള്ളൂ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പൊ എനിക്ക് പള്ളി പോകാൻ സമയം തീർക്കണം പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാവിലെ നേരത്തെ നീച്ചു. അങ്ങനെ നീക്കാറില്ല. ഇന്ന് ഓരോ കാലത്തിന് ശേഷം ഇന്ന് ഞാൻ 9:30 എണീറ്റു. പിന്നെ അങ്ങനെയാണ്. വെള്ളിയാഴ്ച പള്ളി അതിന് 1 മണിക്കാണ്. അതിനെന്താ ഞാൻ 9 മണിക്കണ്ട ഇങ്ങനെ ഇരിക്കണം. പക്ഷെ ഇപ്പൊ വന്നപ്പോഴും ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ആ അതാണ് എനിക്ക് പറയാനുള്ളത്. 10:45 എന്നോട് ഇവിടെ എത്താൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നത് കറക്റ്റ് 10:15. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെ ഇറങ്ങുന്നത് 11:30. വലിയ വ്യത്യാസം. അത് കുട്ടി കരയാ, കുട്ടി വാള വരുന്ന അതുകൊണ്ടായിരുന്നു, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഞങ്ങൾ പോയി വന്നിട്ടാണ് ഇൻട്രോ എടുക്കണത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഡ്രൈവർ ചെയ്യുമ്പോഴായിരുന്നു. അപ്പൊ താങ്ക്യൂടാ. ഓക്കെ, അവന് ഞങ്ങൾക്ക് അവിൽ മിൽക്ക് വാങ്ങി തന്നു. അത് പറയണ്ടേ, ഈ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് എല്ലായെ തിരിഞ്ഞു, എല്ലായെ തിരിഞ്ഞിട്ട് മിഞ്ചപ്പോ ഓ ഓക്കെ കേട്ടോ. അപ്പൊ അമ്മയും കണ്ണനും മിഞ്ചപ്പനും ഫ്രണ്ടിലുണ്ട്. ഞാനും എടുത്തമ്മയും മോളും കിടും ഒക്കെ കൂടെ ഇവിടെ ബാക്കിലുണ്ട്. എന്തേ അമ്മയും കണ്ണനും മിഞ്ചപ്പനും ബാക്കിലുണ്ട്? ഫ്രണ്ടിലിരുന്ന് അടി പറഞ്ഞത് പോടുന്നു. അപ്പൊ ഞങ്ങള് എത്താറ ഇട്ടില്ല, കുറച്ചും കൂടെ പോണം. ഇവിടെ പ്ലാക്കാട് ഹെൽത്ത് സെന്ററിലാണ് കേട്ടോ. അപ്പൊ അവൻ ഇപ്പൊ ഇറങ്ങി വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞു ഇവൻ ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. അവന് ഫ്രണ്ടിലേക്ക് പോണം, അവന് ഫ്രണ്ടിലിരിക്കണം. ആ അതാ 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 ഇത് അവന്റെ സീറ്റാണ് കേട്ടോ. അവൻ എപ്പോഴും ഇവിടെയാണ് ഇരിക്കുക. ഇമ്മോളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അല്ലെ ഇമ്മോളെ. മനസ്സിലായില്ലേ, ഇവള് വളർന്നോ? ഇവള് വളർന്നു എന്നാണ് ഈ ഉദ്ദേശിച്ചത്. ഇതിനെക്കാട്ടി ചെറുപ്പത്തിൽ കാറിലേക്ക് ഒന്നും കൂടി ഇഷ്ടായിരുന്നു. ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കുവായിരുന്നു. ആ സമയത്തൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. സീരിയസ്ലി, അത് എഴുത്തിമ്മ എപ്പോഴും പറയട്ടെ, എഴുത്തിമ്മ ഉണ്ടെങ്കിലാണ് ഇവക്ക് പ്രശ്നം. വൈകുന്നേരത്ത് ഇവര് രണ്ട് മക്കളും അമ്മയും തത്തേമ്മയും ഇവര് നാലാളും പോയതാ. ഏർത്തിമ്മ കണ്ടു കഴിഞ്ഞാൽ ഓള് വേറെ ആരുടെ പൂവില്ല. അവക്ക് എപ്പോഴും ഇങ്ങനെ ഗിളിഗിളിന്ന് പറഞ്ഞു. പാടം പൂത്തക്കാലും. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഓക്കേ. അപ്പൊ ഇതാണ് നമ്മുടെ പുലാക്കാടത്തെ ഹെൽത്ത് സെന്റർ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഉണ്ണിക്ക് ഇത് വെക്കുന്നത്, എന്ത് വെക്കുന്നേ, പോളി വെക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു കിടുബേബിക്ക് കുമ്പോഴൊക്കെ ഫുള്ള് തച്ചങ്ങാട്ടെന്നാണ്. ഇവിടെ നല്ല കേട്ടോ, തച്ചങ്ങാട് ഹെൽത്ത് സെന്റർ എന്നാണ് വെക്കാറ്. ഞാൻ ആകെടയ്ക്ക് വന്നിട്ടുള്ളത് നമ്മുടെ എനിക്ക് സെക്കൻഡ് മന്തോ തേർഡ് മന്തോ അത്തേടെ. അപ്പോ എന്തോ എന്തൊക്കെയോ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആകെടയ്ക്ക് വന്നേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് തോന്നുന്നു കിടന്നത്. ചേച്ചി കരഞ്ഞപ്പോ ഇനി വരുന്നുണ്ട്. സാരില്ല, ഇതല്ല കൂടെ നമുക്കുള്ളത്. ഇനി ഇനി ഇവരൊക്കെ ഒന്ന് വലുതാണ് വേറെ ഈ കരച്ചിലല്ല കൂടെ ഉണ്ടാവും. എങ്ങനെയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്? ചെരുപ്പ് ഇപ്പൊ പോയി കഴിഞ്ഞപ്പോ ചെരുപ്പ് ഭാഗമല്ലോ.
രണ്ട് കാലില് കയ്യിലൊക്കെ സൂര്യച്ചേന്നത് ഞാനപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഒരു ലാഭത്തിൽ എന്റെ അമ്മയുടെ മടി വെച്ചിട്ട് ആയിരിക്കും എടുക്കാന്ന്. പക്ഷെ ഇവന്റെ അമ്മയുടെ മടിയിലായിരിക്കും എന്ന് അറിഞ്ഞില്ല. എന്തായാലും കഴിഞ്ഞു. ഞാൻ ചേച്ചിയോട് പറഞ്ഞതെന്നാ അപ്പൊ ആദ്യത്തെ തട്ടതൊക്കെ ഇടുവേവിന് ഇഞ്ചക്ഷൻ വെക്കുമ്പോ എപ്പോഴും എനിക്ക് ധൈര്യക്കുറവ് കാരണം അമ്മയുടെ കൊടുത്തപ്പോ പക്ഷെ അവര് വേഗം പറഞ്ഞു അമ്മയുടെ അമ്മനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ തന്നു. ഞാനിതുപോലെ കരിഞ്ഞു തീഞ്ഞു പുറത്തേക്ക് ഇറങ്ങി സിസ്റ്റർമാർ പറഞ്ഞു എന്ന് ആ കുട്ടികളെ കാട്ടെ പിടിക്കേണ്ടത് ആദ്യം അമ്മമാരെയാണ്. വേഗം നമുക്ക് എന്നാ നമുക്ക് പോകാം. ആരാ ഈ ആരുടെ മടിയിലായിരിക്കുന്നേ? ബാപ്പോ? ഇതും ബാപ്പാണല്ലേ? എല്ലാം ബാപ്പി ഉമ്മയൊക്കെ അവന് മിഞ്ചപ്പൻ. അപ്പൊ എഴുത്തമ്മ അതാ ബേബി ചോപ്പി കയറി കണ്ടോ എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ കൈമടക്കണ ഈ ഒരു എന്താ പറയാ കരിവളല്ലേ. അപ്പൊ ഈ മുകളിലെ കരിവള കയ്യിലിട്ടായിരുന്നു കേട്ടോ. അപ്പത്തിനാണെന്നുണ്ടെങ്കി ഇത് കണ്ടോ ഇങ്ങനെ കിടക്കണം. അപ്പൊ ഇച്ചിരി കൂടെ ലൂസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതാവും അവനൊരു കംഫർട്ട് ആവും തോന്നി. അപ്പൊ അതിനിട്ട് ഒന്നും കൂടെ ഇച്ചിരി കൂടെ വലിപ്പം ഉള്ളത് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തമ്മ എടുക്കാൻ വേണ്ടിയിട്ട് പോർക്കാണ്. പിന്നെ ഞാനാണെങ്കിൽ ഈ ഫീഡ് ചെയ്യണ ഒരു ടവലുണ്ട്. നമുക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പം അങ്ങനത്തെ ഒരു ഫീഡ് ടവൽ ആവശ്യമാണ്. അപ്പം അതും കൂടെ ഉണ്ടോ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനെ ഒരു ഹാഫ് ആൻ അവറിന് കയ്യിൽ നിന്ന് മാറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. അവൻ്റെ എടുത്തുമ്പോൾ വാങ്ങാൻ പറക്കട്ടെ. ഇമോളെ ഇമോളെ ഇതാ എഴുത്തുമ്പോൾ വരുന്നുണ്ട്. അളവ് നോക്കാൻ വേണ്ടി വരുമായിരിക്കും. നോക്കട്ടെ കിട്ടിയ അതൊന്ന് ഞങ്ങളൊന്ന് പാകം നോക്കട്ടെ. ആ എടാ അവൻ പായും കായും ഒക്കെ പറയൂട്ടോ. പക്ഷെ ഒരാള് പറയിപ്പിക്കുക വേറൊരാളെ കൂടെ അല്ലേ. എന്താ ഇരിക്കുമ്പോ അവനോട് പറയാൻ പറഞ്ഞോ പറയില്ലടാ. അതൊക്കെ അവനറിയാ. എഴുത്തിമ്പോ വിളിക്കണ്ട ഒരു മിനിറ്റ്. നമ്മുടെ ഇമ്മോൾ ഇവിടെ അവിമിൽക്ക് കുടിക്കുക. ഇമ്മോളെ എന്താ കുടിച്ചിന്? ആ അവിടെ കിടു മിഞ്ചപ്പനും കൂടി അമ്മായി വീഡിയോ എടുക്കാണ് കേട്ടോ. വേണ്ടേ മിഞ്ചപ്പൻ എന്താ വെച്ചേ? മിഞ്ചപ്പൻ നിങ്ങൾ എന്താ വെച്ചേ? ഓഹോ അത് എന്റെ കയ്യിൽ എന്തായിരുന്നു? അമ്മി ഞാനും ഇവിടെ കൊണ്ട് ഗ്ലാസ് പറഞ്ഞിട്ട് അല്ല അതിന്റെ ടേസ്റ്റ് എന്താന്ന് അറിയണ്ടേ. നമ്മള് അങ്ങനെയല്ലേ. ഇത് നമ്മുടെ താടിപ്പാവന്റെ കടയെന്ന താടിപ്പാന്റെ കടയെന്ന് ആട്ടെ ഞങ്ങള് കഴിക്കുക. അതായത് മഞ്ചക്കല്ലെത്തിയ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും ഫ്രണ്ട് കുലുക്കികളുടെ കടയാ. അതെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആണ് കട. ചിലരൊക്കെ ഇവിടെ റോഡ് സൈഡിലല്ലേ ഇവിടെ ഒന്ന് നിർക്കണ്ടേന്നൊക്കെ ഇത് കേറില്ല. പക്ഷെ കേറി നല്ല അടിപൊളി ഐറ്റംസ് കഴിച്ചിട്ട് പോവാം അല്ലേ. ഇവിടെ തന്നെയുള്ള സത്യം വേറെ എവിടെയില്ല. അതേപോലെ തന്നെ ഇവിടെ ബദാം മിൽക്ക് കിട്ടും. അത് നല്ല രസം. അപ്പൊ മകര ഏറ്റവും അടിപൊളിയാ. എല്ലാം അടിപൊളിയാ ഇവിടെ. ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ട് ആൾക്കാർ നിങ്ങളെല്ലാരും അല്ലേ അമ്മ. ഓക്കേ നമ്മുടെ അമ്മ അങ്ങടകത്തേക്ക് കയറാൻ പോട്ടൊക്കെ ഇടും. ഇവിടെ ശൂഷ്യം ഉള്ള പരിപാടിയാണ്. അപ്പൊ അതാ മിഞ്ചപ്പം വണ്ടി താഴത്തേക്ക് ഇറക്കിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെത്തി. ഈ നമ്മൾ നേരെ അപ്പത്തോട്ട് പോകും. നമ്മളാണെങ്കിൽ ഇന്നലെ ഉണ്ടോ ഇതെല്ലാം പൊളിഞ്ഞു വീണ്. വയസ് ഇവിടെ കെട്ടിയതാട്ടത് ഇതിവിടെ ഇതല്ല പൊളിഞ്ഞു വീണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മതിലിൻ്റെ അടുത്ത കമ്പി പൊളിഞ്ഞു വീണത്. അവിടെ കമ്പി ഇരിക്കുന്നുണ്ടോ. കമ്പി പൊളിഞ്ഞു വീണതാണ്. ആ അവന് വണ്ടി ഇവിടെ ഇറക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ഇത് പൊക്കണം. അപ്പം അമ്മ വരണം. അപ്പം അമ്മ വരുന്നുണ്ട്. ഇന്നലെ താട്ടം ഉണ്ടാകുന്നില്ല. കംപ്ലീറ്റ് പൊളിഞ്ഞാടി ഇന്നലത്തെ മഴയ്ക്ക്. അതുകൊണ്ട് അവിടെയൊക്കെ പൊളിഞ്ഞാടി വരണുണ്ടോ. അപ്പം അമ്മ അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാ കേട്ടോ. പുതിയതായിരുന്നു കണ്ടോ ആ മതിലുണ്ടോ അവിടെ നിങ്ങൾ പൊളിഞ്ഞാടിയതാ. നല്ല അവരോട് കാറ്റ് മഴ എന്നാണ് രാവിലത്തെ മഴയ്ക്ക് സംഭവിച്ചാണ്. അപ്പതാ അവൻ ഉറങ്ങാണ് കേട്ടോ. അതായിരുന്നു ഇപ്പൊ ഉറങ്ങാറില്ല അവന്റെ പാട്ടൊക്കെ. പൊന്നു പാട്ട് പാടിയ കുട്ടി ഉറങ്ങൂലേ വിഷ്ണേട പറഞ്ഞു. കുട്ടികൾ മാത്രല്ല പൊന്നൂസിന്റെ പാട്ട് കേട്ട് ആരായാലും ഒന്ന് ഉറങ്ങി. അത്രക്കും എന്താ പറയാ ആ ശബ്ദം മാധുര്യത്തിന് ഉടമയായ മുത്തുമണിയാണത് വൈശമായ. എന്താ ബാഗ് തുറന്നു നോക്കണേ? അതിൽ എന്തെങ്കിലും ഉണ്ടോ? മിഞ്ചപ്പ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ? അടാ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അതാ ചോദിച്ചേക്കാം. രാജാവേ ഓക്കേ. അപ്പൊ ഞാൻ അകത്തേക്ക് പോട്ടെ. പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് കുട്ടീനെ കൊണ്ട് കിടത്തിയിട്ട് കുറച്ച് നേരം ഞാൻ അവന്റെ അടുത്ത് കിടക്കട്ടെ. എന്തോ കൊറിയർ വന്നിട്ടുണ്ട് ഇവിടെ നോക്കാം. നമ്മുടെ കണ്ണ് നല്ല ഉറക്കാൻ കേട്ടോ.
കൂളി വെച്ചിട്ട് നല്ല വേദനയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ട് അവൻ. കിടക്കുമ്പോൾ പെട്ടെന്ന് വേദന കാരണം തോന്നുന്നു, നല്ല പെട്ട പെട്ടെന്ന് ഉണരുന്നുണ്ട്. അപ്പോൾ ചേച്ചി എപ്പോൾ തുടങ്ങിയ പാടില്ല പറയും പാട്ട്. ആ പാട്ട് ഇവിടെ വന്ന് തപ്പ തുടങ്ങിയ പാട്ട് പാടണം. ഇതിൽ ഇവിടെ നിർത്തിയിട്ടില്ല പാട്ട്. കാരണം ഞാനത് കേൾക്കുമ്പോഴാണ് ഉറങ്ങുന്നത്. വേറെ എന്ത് ചെയ്തിട്ടും ഉറങ്ങുന്നില്ല. അപ്പോൾ ആ പാട്ട് കേൾക്കി കൊടുക്കണേ നല്ല ഉറക്കാട്ടോ. അവിടെ നമ്മുടെ മോളും കിടുബേബി ഒക്കെ അവിടെ ഉണ്ട്. കിടുബേബി ഈ റൂമിന്റെ താക്കോലി കൊണ്ട് കാണുന്നു. ഷെൽഫിന്റെ താക്കോലി ഇപ്പൊ കാണാനില്ലെങ്കിൽ അത് തപ്പിക്കൊണ്ട് നടക്കുവാണ് ഇവിടെ. കിടു ഷെൽഫിന്റെ താക്കോലി എവിടെയാണ് കുഞ്ഞോ? നീ എടുത്തിട്ടില്ല? സത്യം പറയ്, സത്യം പറയ്, എടുത്തിട്ടോ? അമ്മക്ക് കാണിച്ചു തരാം എവിടെയാണെന്ന്. കിടു അമ്മയുടെ കൂടെ കൂടുവോ? അമ്മനെ ഹെൽപ്പ് ചെയ്യുവോ അത് എടുക്കാൻ? അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ? നോക്കട്ടെ, നോക്കട്ടെ അമ്മ. അതിൻ്റെ ഉള്ളില്ല കിടു. ഉണ്ടോ? എന്നാ അമ്മനെ ഹെൽപ്പ് ചെയ്യ കിടു അത് എടുത്തരാൻ വേണ്ടിട്ട്. എൻ്റെ കുട്ടി ഭയങ്കര ഹെൽപ്പി മെന്റാലിറ്റി ഉള്ള ഒരു കുട്ടി. എന്താ ചെയ്യാ? ആ കിടു, അതാ കിടക്കുന്നു ഇവിടെ. ഈ സാധനമാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നേരമായിട്ടോ. കിടു സോറി കിടു, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഓക്കെ ബൈ, ഐ ലവ് യു ഉമ്മ. താങ്ക്സ്.